എന്തൊരു കഷ്ടാ എൻ്റെ ദൈവമേ ഇത്. ഈ പൂച്ചയെ കൊണ്ട് ഞാൻ തോറ്റു. എന്നും രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പൊടിച്ചിട്ടുണ്ടാകും. വൃത്തികെട്ട ജന്തു. എന്തുണ്ടായാലും ഇനി ഭൂമി കുലുങ്ങിയാലും ഞാനൊന്നും അറിഞ്ഞില്ലേ ഭാഗവതരെ എന്ന് പറഞ്ഞു കിടക്കാൻ ഒരു കെട്ടിയോനും. മണി എട്ടാകുമ്പോൾ എണീറ്റ് വന്ന് ചോദിക്കും, വിധു കാപ്പിയായില്ലേ? എൻ്റെ ചക്കരയല്ലേ? വേഗം എടുക്ക്, എനിക്ക് ഓഫീസിൽ പോകണമെന്ന്. മക്കളാണെ പറയണ്ട, രാവിലെ എങ്ങനെ എണീക്കാതെ കിടന്നുറങ്ങാന്ന് പഠിക്കുക. പഠിപ്പിച്ച് കൊടുക്കണതോ എൻ്റെ സ്വന്തം കെട്ടിയവനും. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ഈ വീടിൻ്റെ മൂലയ്ക്ക് ഇങ്ങനെ ഒരു അടുക്കളയുണ്ടെന്നോ അവിടെ രാവിലെ എന്താ നടക്കുന്നതെന്ന് നോക്കാൻ വരണേട്ടിന് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. മടിയൻ. രാവിലെ എണീപ്പിക്കാനും പല്ല് തേപ്പിക്കാനും കുളിപ്പിക്കാനും ഉടുപ്പിടിക്കാനും വരെ അപ്പനും മക്കൾക്കും എന്നെ വേണം. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എപ്പോൾ എങ്ങനെ ഒരുങ്ങി ഓഫീസിൽ പോകുമെന്ന് അവർക്കാർക്കും അറിയണ്ടല്ലോ. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ്, അവർക്ക് എന്നെ. പിന്നെ കുടുംബം എന്നൊക്കെ പറയുമ്പോൾ ഇത്ര കഷ്ടപ്പാടൊക്കെ കാണില്ലേ. വരണേട്ടാ, എണീറ്റേ, എത്ര നേരമായി വിളിക്കുന്നു. ഹോ, ഈ മനുഷ്യൻ്റെ ഒരു കാര്യം, ഒരു ബോധമില്ലാതെ കിടന്നുറങ്ങുന്ന നോക്കിയേ. വരണേട്ടാ, എണീക്ക്, ഞാനൊരുങ്ങി ഓഫീസിൽ പോട്ടോ. ആ അവിടെ കിടക്ക്, 10 മണിയാകുമ്പോൾ എന്നിട്ട് എന്നെ പുന്നരച്ചോണ്ടി ഇങ്ങു വാ. ദേ ബാത്റൂമിൽ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എണീറ്റില്ല ഞാൻ തലേ വെള്ളം കോരി വയ്ക്കും. അപ്പു, എണീറ്റേ, എപ്പോഴും ഇങ്ങനെ പപ്പനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയാൽ മതിയോ? അനുമോളെ എഴുന്നേറ്റ് വാ, പോയി പല്ല് തേക്ക്. അമ്മ ഇത് ദോശം കടലക്കറി ഉണ്ടാക്കി വെച്ചേക്കുന്നു, വേഗം വാ. മക്കളെ സൂക്ഷിച്ചു പോണട്ടോ. ആ വരണേട്ടാ, പോകുന്ന വഴിക്ക് അനുവിൻ്റെ ടീച്ചർ വന്ന് കാണണം കേട്ടോ. ഈയിടെയായിട്ട് ഹോംവർക്കൊന്നും ചെയ്യുന്നില്ലെന്നാ പറയുന്നത് കേട്ടെ. പിള്ളേരായി പ്രായത്തിൽ ഇങ്ങനെ മടിപാടില്ലല്ലോ. അവരിറങ്ങിയോ?
എല്ലാ ദിവസവും വൈകാതെ ഇടിയും വെട്ടിയും നല്ല മഴ പെയ്യുന്നുണ്ട്. എന്നാലും പറയും ആ ഡാമിൽ വെള്ളമില്ല, ഈ ഡാമിൽ വെള്ളമില്ല, അതിൻ്റെ അങ്ങേപ്പുറത്തെ ഡാമിൽ വെള്ളമില്ല, പൈപ്പ് പൊട്ടിയതുകൊണ്ടും 2 മാസത്തേക്ക് പവർ കട്ടാന്നൊക്കെ. ഇതൊക്കെ ഉള്ളതാണോ എന്തോ. അതെ, നമുക്കിന്ന് പോയിട്ട് ഹവൾഡാരെ കാണാൻ പോയാലോ? പ്ലീസ് വരണേട്ടാ, എത്ര ദിവസമായി എന്നുള്ള ഒരുമിച്ചൊരു സിനിമയ്ക്ക് പോയിട്ട്. ഹാ പോ, വൈകിട്ട് 1 മണിക്കൂർ നേരത്തെ ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ അവിടെ തന്നെ കിടന്നു. ഉറപ്പാ 4 മണി ഞങ്ങളപ്പത്തേക്ക് റെഡി ആയിട്ട് നിൽക്കാം. ഞാൻ വിളിക്കില്ല കേട്ടോ, മറക്കരുത്. ശരി. വരണയുടെ ഒരു കാര്യം, എപ്പോ കുളിച്ചിട്ട് ഇറങ്ങിയാലും ടാർക്കി ചുറ്റി കൂടി ബെഡിലിട്ടിട്ട് പോവും. ഇത്ര പറഞ്ഞാലും മനസ്സിലാവല്ലോ എന്ന് വെച്ചാ. എടി ഭാര്യ, നീ എന്താ വിചാരിച്ചേ? ഒന്നിനും കൊള്ളാത്തൊരു മൊരടൻ ഭർത്താവാണ് ഞാനെന്നോ? തിരക്കിനിടയിൽ നിന്നെ മൈൻഡ് ചെയ്യാറില്ലെന്ന പരാതി ഞാൻ എന്നും കേൾക്കാറുള്ളതാ. പിന്നെ ഈ പൊതിക്കുള്ളിൽ നിനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റുണ്ട്, തുറന്ന് നോക്കിയിട്ട് പറ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ലല്ല, വീട്ടില. നീ ഇതെവിടാ? ഓ, എനിക്കൊരു മൂഡിലിടോ, ഞാൻ ഇന്ന് ലീവ് എടുത്തു. നീ എന്താ പരിപാടി? ആഹാ, ഇന്നോ? ഇന്ന് പറ്റില്ലടാ, ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഫാമിലിയുടെ സിനിമയ്ക്ക് പോവാം. ഹൗ ഓൾഡ് ആർ യു? മഞ്ജു ആരുടെ? ആ, ഒരു കാര്യം ചെയ്, ആ ഒരു 12 മണിയാകുമ്പോൾ പയ്യാമ്പലത്തേക്ക് വാ, ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ, ശരി.
നീ എന്തൊന്നും മിണ്ടാത്തേ? ദാ ഈ ഫോട്ടോ ഒന്ന് നോക്ക്. ഞാനിത് എത്രാമത്തെ തവണയാ നിന്നെ ഓരോരുത്തരുടെ ഫോട്ടോ കാണിക്കുന്നേ. എപ്പോൾ നോക്കിയാലും തലയും താഴ്ത്തിയിരിക്കും. നോക്ക് വിധു, ലോകത്ത് ഭർത്താവും കുട്ടികളെ നഷ്ടപ്പെടുന്ന ആദ്യത്തെ ആളൊന്നും അല്ല നീ. നോക്ക് വിധു, എനിക്ക് നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. എത്ര കാലം വെച്ചിട്ടാ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ട്? എനിക്കാരും നഷ്ടപ്പെട്ടില്ല, എല്ലാവരും എൻ്റെ കൂടെ ഒന്നും ഉണ്ട്. നിനക്കെന്താ വട്ടാണോ? വട്ടാ? നിങ്ങളെല്ലാം ഈ ലോകത്തില്ലാന്ന് പറയുന്നവരുടെ കൂടെ ജീവിക്കുന്ന വട്ട്. വിധു, നീ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്ക്. ഒരുമാതിരി പഴയ ആൾക്കാർ പറയണ പോലെ. നിങ്ങൾ പുതിയ ആളുകളൊക്കെ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ മറ്റൊന്ന് അങ്ങനെയാ? പക്ഷെ എനിക്കങ്ങനെയല്ല. എനിക്കെന്നും അവരേ ഉള്ളൂ, എന്നും. നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ എനിക്കറിയില്ല. നിന്നെപ്പോലെ ബോൾഡ് ആയ ഒരാളുടെ അടുത്ത് നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വരില്ല. ആസ് യു വിഷ്. വിധു, നമ്മളൊക്കെ പെണ്ണുങ്ങളാ, നല്ല ചെറുപ്പം. കുറച്ചുകൂടി കഴിഞ്ഞാൽ കൂട്ടിന് ആരും ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് കരയേണ്ടി വരും. ദൈവമേ, സമയം നാലരയായി, ഞാനാണ് ഒരുങ്ങിയിട്ടും ഇല്ല. ശോ, ഇന്ന് ചീത്ത കേടാ തന്നെ. ദാ വരുന്നു. ഹലോ.